ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് മുസ്തഫ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സജീവമായിരിക്കുന്ന മൃഗങ്ങളാണ് ഓവ്വാലുകൾ വെവ്വാലിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ പറക്കാൻ കഴിവുള്ള ഏക സസ്തിരിയാണ് വവ്വാലുകൾ ചെറിയ യുദ്ധ വിമാനങ്ങൾ പോലെയാണ് രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇത് പറക്കുന്നത് പെരക്ക കൊത്താനും വാഴച്ചുണ്ടിലെ തേൻ നുകരാനും ചെറുഹ്വാലുകൾ വീടുമുറ്റം വഴി വരാറും വവ്വാലുകൾക്ക് ദീർഘനേരം പറക്കാനും പറക്കുമ്പോൾ അതിവേഗം വെട്ടിച്ചു മാറുന്ന ഇരകളെ പിടിക്കാനും സാധിക്കും വവ്വാൽ ഇര തേടുന്നത് ശബ്ദത്തിന്റെ സഹായത്തോടെയാണ് ശബ്ദം ഉച്ചസ്ഥാനയിൽ പുറപ്പെടുവിക്കാനും ശത്രുവിൻ്റെയോ ഇരയുടെയോ സമീപത്ത് നിന്ന് പ്രതിധ്വനിക്കുന്ന ശബ്ദവീചികളിൽ നിന്നും അവയുടെ സ്ഥാന നിർണയം നടത്താനും വവ്വാലിന് കഴിയും നമ്പർ വൺ ഫ്ലൈയിങ് ഫോക്സസ് വവ്വാലുകളിൽ ആകൃതി കൊണ്ടും ഭാരം കൊണ്ടും ഏറ്റവും വലുത് ഭൂമധ്യരേഖാവനങ്ങളിൽ കാണപ്പെടുന്ന പറക്കും കുറുക്കന്മാരാണ് പറക്കും കുറുക്കന്മാർ അല്ലെങ്കിൽ ഫ്ലൈ ഫോക്സസ് എന്നും ഇതിന് പേരുകളുണ്ട് എറോപ്പോപ്പിഡൈഫാമിഡിയിൽപ്പെടുന്ന പറക്കും കുറുക്കന്മാർക്ക് നൂറ്റി എഴുപത്തിമൂന്നിലേറെ സ്പീഷീസുകളുണ്ട് വിടർത്തിയ ചിറകുകൾക്കിടയിൽ ഏതാണ്ട് രണ്ട് മീറ്റർ അകലമുണ്ടാവും കട്ടിയുള്ള തൂവൽ ചർമ്മവും ഇലകൊഴിഞ്ഞ മരങ്ങളിൽ കഴിങ്കൊടി കെട്ടിയ പോലെ പകൽ സമയം പരസ്യമായി തൂങ്ങിക്കിടന്നും വിശ്രമിക്കുന്നതാണ് ഇവയുടെ പ്രകൃതം പറക്കും കുറുക്കൻമാർ ആവശ്യമെന്നു തോന്നിയാൽ പകലും നായാട്ടിനിറങ്ങും മുമ്പ് സൂചിപ്പിച്ചതുപോലെ പകൽ നേരത്ത് പരസ്യമായ വിശ്രമം അന്തരീക്ഷ താപനില താണാൽ തണുപ്പകറ്റാൻ സ്വയം ചിറകുകൾ കെട്ടിപ്പുകയും അത് കൂടിയാലോ ചിറകുകൾ വിടർത്തി അവയെ കൊണ്ട് ഊഷ്ണം വീശി തണുത്ത വായുവിനെ ദേഹത്തു പ്രവേശനം നൽകുകയും ചെയ്യും ഭക്ഷണം തേടി എത്ര ദൂരം വരെ പോകാനും ഇവയൊരുക്കമാണ് ഏതാണ്ട് നൂറു മീറ്റർ ഉയരത്തിൽ ഏറെ നേരം വട്ടം കറങ്ങിയതിനു ശേഷമാണ് ഇഷ്ടപ്പെട്ട പരത്തോട്ടത്തിന്മേൽ താണിറങ്ങുന്നത് പിന്നെ ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ട് കായനികളെ ആക്രമിക്കുകയായി നേരം വെളുക്കുമ്പോൾ നിറവയറുമായി മടക്കയാത്ര എന്നിവയാണ് ഇവരുടെ പ്രകൃതം. ഇവയറിയാവുന്ന കർഷകർ ഇവരെ പിടിക്കാൻ മുൻകൂട്ടി കെണിയൊരുക്കി കാത്തിരിക്കാറുമുണ്ട് നമ്പർ ടു ഗ്രേ ഹെഡ് ഫോക്സ് സസ്യഫുക്കുകളിൽ ഏറ്റവും വലുത് നരയൻ കുറുക്കന്മാരാണ് ചിറകുകൾ നിവർത്തി പിടിച്ചാൽ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വരും അവക്കിടയിലെ ദൂരം താരനിറത്തിലുള്ള തലയുള്ള പറക്കും കുറുക്കന്മാർ ഓസ്ട്രേലിയയുടെ കിഴക്കൻ വനപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് പ്രധാനമായും ഗ്രേറ്റ് ഡിവിഡിംഗ് റേഞ്ചിന്റെ കിഴക്കാണ് ബ്രൗൺ നിറത്തിലുള്ള കുപ്പായവും മഞ്ഞ നിറത്തിലുള്ള കഴുത്തും കൂടാതെ ഇരുണ്ട തവിട്ടു നിറമുള്ള കണ്ണുകൾ കറുത്ത ചിറകുകൾ ഇരുണ്ട ചാര നിറത്തിലുള്ള തലയും ശരീരവും ഈ ജീവി വർഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്നാണ് അവരുടെ രോമങ്ങൾ അവരുടെ ശരീരം മുഴുവൻ മുടിയും ഈ രോമങ്ങൾ കണങ്കാല് വരെ നീളുകയും ചെയ്യുന്നു അതേസമയം മറ്റു പറക്കും കുറുക്കന്മാരുടെ കാൽമുട്ടുകൾ വരെ എത്തുന്നുള്ളൂ ഏറ്റവും വലിയ ഓസ്ട്രേലിയൻ വവ്വാലുകളിൽ ഒന്നാണ് ഈ മൃഗം ഒന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ കൂടുതൽ നീളമുള്ള ചിറകുകളും ഇവയ്ക്കുണ്ട് കൂട്ടുകാരെ ഫ്ലൈയിങ് ഫോസസിനെ കുറിച്ചും ഗ്രേ ഹെഡഡഡ് ഫോക്കസിനെ കുറിച്ചും ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ആഴ്ച ഞങ്ങൾ വാമ്പയർ വവ്വാലുകളെ പറ്റിയും കട പറ്റിയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതാരും കാണാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതുവരേക്കും ഗുഡ് ബൈ